പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാനകേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അച്ഛൻ ആശംസിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ നിശബ്ദമായി സഹിക്കുന്ന വിശുദ്ധ ആത്മാക്കളുണ്ട് എന്നുള്ളത് ആ വീട്ടിലുള്ളവർ പോലും അറിയാതെ പോകുന്ന രഹസ്യങ്ങളാകാം. സഭ ഒരിക്കലും വിശുദ്ധയായി വിശുദ്ധനായി നാമകരണം ചെയ്തിട്ടില്ല എങ്കിലും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു വിശുദ്ധ സ്ഥാനമുള്ള ധാരാളം വ്യക്തികൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത്. ഓരോ ദിവസവും ജീവിതത്തിൻ്റെ ബലിവേദിയിൽ മുറിയപ്പെടുവാനും ചിന്തപ്പെടുവാനും ഉള്ള ഒരു വിളിയാണ് ദാമ്പത്യം. അൾത്താരയിലെ ബലിവേദിയിലെ ഗോതമ്പപ്പം ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള കനലിൻ്റെ ചൂടും രക്തത്തിൻ്റെ പുറകിലുള്ള പിഴിഞ്ഞെടുത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും മുന്തിരിച്ചാറിൻ്റെ വേദനയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്നതാണ്. പുറത്ത് കാണാത്ത ആന്തരിക മുറിവുകളും ഉൾത്തേങ്ങലുകളും സംഘർഷങ്ങളും ഉൾച്ചേർന്ന ജീവിതങ്ങൾ ധാരാളം നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. ഒരു കുഞ്ഞിന് പോലും പൊട്ടിക്കാൻ പറ്റാവുന്ന കെട്ടുതാലി കഠിനമായ രോഗത്തിലും അതിതീവ്രമായ ദുഃഖത്തിലും വേദനയിലും ഒറ്റപ്പെടുന്ന അവസ്ഥയിലും ദാരിദ്ര്യ ദുഃഖത്തിലും ഒരു ചങ്ങല കണക്കെ ബലമുള്ളതായി തോന്നുന്ന അനുഭവമുള്ള ജീവിത പങ്കാളികൾ ധാരാളമുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റും. അച്ഛൻ അപ്രകാരമുള്ള ഒരു ജീവിത പങ്കാളിയെ കുറിച്ച് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സമ്പന്നമായൊരു കുടുംബം, ആഢ്യത്വമുള്ളൊരു കുടുംബം, നന്നായി പഠിച്ച ഒരു സഹോദരി, നല്ല തറവാടിത്തമുള്ള ഒരു വീട്ടിൽ നിന്ന് ആ സഹോദരിയെ ഒരു വലിയ ബിസിനസ്സുകാരൻ വിവാഹം ചെയ്യുകയാണ്. വിവാഹത്തിന്റെ രാത്രി ഈ സഹോദരി കാണുന്ന കാഴ്ച, തൻ്റെ മുറിയിലേക്ക് വരുന്ന ഭർത്താവ് ധാരാളം പത്രങ്ങളുമായിട്ട് വരികയാണ്. പത്രവുമായി വന്ന് കഥ കടച്ച് പത്രം നിലത്തെല്ലാം വിരിച്ച് അതിൻ്റെ മുകളിൽ പൗഡർ ഇടുകയും ജനലമേക്കെ പത്രം വെച്ച് ഒട്ടിക്കുകയും ചെയ്യുകയാണ്. ഈ സഹോദരിക്ക് അന്ന് മനസ്സിലായി തൻ്റെ ജീവിത പങ്കാളി ഒരു വലിയ സംശയ രോഗത്തിൻ്റെ അടിമയാണ് എന്ന്. പുറത്താരോടും പറയാതെ ഈ കനല് അന്ന് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു വിശുദ്ധമായൊരു ജീവിതം. തൻ്റെ സുന്ദരമായ വിവാഹത്തിൻ്റെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞ് വീണത് ആ രാത്രിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ജീവിതമായിരുന്നു. ഞായറാഴ്ച വിവാഹം കഴിഞ്ഞ് ബുധനാഴ്ച വീട്ടിലേക്ക് വന്നപ്പോൾ സഹോദരന്റെ ഭാര്യ നാത്തുവിനോട് പറഞ്ഞു, ഞാൻ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ല എന്ന്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒട്ടും തന്നെ വിവരിച്ച് പറയാതെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നാത്തുൻ പറഞ്ഞു, മോളെ അപ്പനെ വിഷമിപ്പിക്കരുത്, അമ്മയെ വിഷമിപ്പിക്കരുത്, നമ്മുടെ വീട്ടുകാരൊക്കെ വേദനിക്കും, എത്രയോ ആലോചിച്ചെന്നുള്ള നല്ല ബന്ധുതയാണ്. അങ്ങനെ അന്ന് നാത്തുവിനോട് പറഞ്ഞ വാക്ക് ഒരിക്കലും ലംഘിക്കാതെ ജീവിതത്തിന്റെ വിശുദ്ധിയിൽ അപങ്കുരം ജീവിച്ചു പോകുന്ന ഒരു പനിനീർ പുഷ്പം പോലെ അതിൻ്റെ കടയിൽ വീഴുന്നതോ വളവും ജലവും സഹനത്തിൻ്റെയും തീരാ ദുഃഖത്തിൻ്റെയും കുറ്റപ്പെടുത്തുന്നതിൻ്റെയും പഴിചാരുന്നതിൻ്റെയും സംശയത്തിൻ്റെ കൊടിയ മുനയിൽ അന്തിയുറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഈ സഹോദരിക്ക്. സഹോദരി എന്നോട് പറയുകയാണ്, അച്ഛാ എനിക്ക് ഏറ്റവും വിഷമമുള്ളത് എൻ്റെ മകനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ മോശമായ രീതിയിൽ മകൻ്റെ മുമ്പിൽ വെച്ച് എന്നെ വിളിക്കുകയും മകനെ ബന്ധപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുകയാണ്. ഒരു മാസം കഴിഞ്ഞാൽ വിദേശത്തേക്ക് ടൂർ പോവുകയാണ്. ആ ടൂർ പോകുന്ന അവസരത്തിൽ നമ്മുടെ കൂടെയുള്ള കമ്പാനിയൻസ് ഉണ്ടാവും. അപ്പൊ അവരാരെങ്കിലും പേര് ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ അന്ന് രാത്രി മുറിയിൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അതികഠിനമായ ശാരീരിക പീഡനം ഉണ്ടാവും. അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ നാം കാണാത്ത ഇതുപോലെയുള്ള നിശബ്ദ സഹനങ്ങളുടെ ജീവിത വിശുദ്ധി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഒന്ന് കൊരിന്തോസ്കാർക്കുള്ള ലേഖനം 7:14 വാക്യത്തിൽ പറയുന്നു, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. ദൈവം വിശുദ്ധീകരിക്കുവാൻ തിരഞ്ഞെടുത്ത ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്
ഈ വ്യക്തി എന്നുള്ള തിരിച്ചറിവിന്റെ ബോധ്യത്തിലാണ് പ്രിയമുള്ളവരെ ഒരു കൊച്ചു കുഞ്ഞിന് പൊട്ടിക്കാൻ പറ്റാവുന്ന ഒരു ചെറുനാരു പോലെയുള്ള ആ നൂൽ ബന്ധത്തിൽ, ആ ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറയായ ആ നൂലുകൊണ്ട് കെട്ടിയ ആ ഒരു കെട്ടുതാലിയെ ഒരു ചങ്ങല കണക്കെ ബലപ്പെടുത്തുന്നത് ആരും കാണാതെയുള്ള കണ്ണുനീരും നെടുവീർപ്പും പ്രാർത്ഥനയും ത്യാഗവും സ്നേഹവും ഈ ദൈവത്തിന്റെ വിളിയോട് കൂട്ടിച്ചേർത്തതിന്റെ ഫലമായി ഉള്ളിൽ സഹിക്കുന്ന ഇതുപോലെയുള്ള ജീവിതങ്ങളെ വിശുദ്ധരെന്ന് നാം പേര് ചൊല്ലി വിളിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ ഹൃദയത്തിൽ വിശുദ്ധരാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ ദിവസവും ജീവിതത്തിന്റെ ബലിവേദിയിൽ മുറിയപ്പെടുന്ന ശരീരങ്ങളും ചിന്തപ്പെടുന്ന രക്തങ്ങളുമായി ജീവനോട് അർപ്പിക്കുന്ന ബലിയാണ് വിവാഹ ജീവിതം എന്ന് എത്ര പേർക്ക് മനസ്സിലാകും പ്രിയമുള്ളവരെ. അൽത്താരയിൽ പുരോഹിതൻ മുറിക്കപ്പെടുന്ന ഗോതമ്പപ്പത്തിന്റെ പുറകിൽ ചുട്ടെടുത്ത കനലിന്റെ ചൂടും പൊടിയപ്പെട്ടതിന്റെ നുറുങ്ങപ്പെട്ടതിന്റെ വേദനയും പിഴിഞ്ഞെടുത്ത മുന്തിരിച്ചാറിന്റെ പുറകിൽ ഞെരിഞ്ഞമർന്നതിന്റെ എല്ലാ ക്ലേശവും അടങ്ങിയിട്ടാണ് കർത്താവ് രക്ഷകനായി നമ്മുടെ ഉള്ളിലേക്ക് തിരുവോസ്തു രൂപനായി കടന്നു വരുന്നതെങ്കിൽ ജീവിക്കുന്ന വിശുദ്ധ കുർബാനകളായി മാറുന്ന സാക്ഷ്യപ്പെടുത്തുന്ന ജീവിതങ്ങളാണ്. ഇതുപോലെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഹനങ്ങൾ ഉൾക്കരുത്തോടെ ഉള്ളിൽ ഒതുക്കിക്കൂട്ടി കനല് അത് കനകമായി മാറ്റി വിശുദ്ധമായി ജീവിതമായി നയിക്കുന്നവർ. അതുകൊണ്ടായിരിക്കാം പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48:10 വാക്യത്തിൽ ഇത് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അത് എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്. പ്രിയമുള്ളവരെ, മകൻ പോലും അറിയാത്ത, തെറ്റമ്മ പോലും മാതാപിതാക്കൾ പോലും അറിയാത്ത ജീവിതത്തിന്റെ കടുത്ത വേദനകളുടെ ഉള്ളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ ജീവിതങ്ങള് കർത്താവ് എന്തിനാണ് വിളിച്ചിരിക്കുന്നത് ചോദിച്ചാൽ, അത് കർത്താവ് ഫിലിപ്പിയർക്കുള്ള ലേഖനം 1:29 വ്യക്തമായി പറയുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അനുഗ്രഹം അവന് പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവരെ സഹിക്കുവാൻ പ്രത്യേകം വിളിക്കുന്നത് ഒരു വരമാണ്, ഒരു അനുഗ്രഹമാണ് എന്ന് നാം വിശ്വസിച്ചേ പറ്റൂ ഈ തിരുവചനത്തിലൂടെ. സഹനങ്ങൾക്ക് പുറകിൽ ഒത്തിരി അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കുക, ആ സഹനങ്ങളെല്ലാം രക്ഷാകരമാണ് എന്നുള്ളതാണ്. വിശുദ്ധ മരിയ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ 1459 പറയുകയാണ്, എന്റെ മകളെ, കഴിഞ്ഞ രാത്രിയിലെ നിന്റെ സഹനം വഴി എണ്ണമറ്റ വിധം ആത്മാക്കൾ രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ ആത്മാക്കൾ രക്ഷ പ്രാപിക്കുവാൻ, ജീവിത പങ്കാളി മക്കൾ തന്റെ കുടുംബാംഗങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ ഒരു വ്യക്തിയുടെ വിശുദ്ധമായ സഹനം ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം ഇവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും മരിയ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 1357 പറയുകയാണ്, ഈ സഹനത്തിന്റെ കൃപ നിനക്ക് നൽകുന്നതിന്റെ പ്രധാന കാരണം അവരുടെ മാനസാന്തരത്തിനായി നിന്നെ ഒരു ഉപകരണമായി ഞാൻ ഉപയോഗിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരുമറിയാതെ, ആരെയും അറിയിക്കാതെ ഉള്ളിൽ ഒരു നെരിപ്പോട് പോലെ കൊണ്ടു നടക്കുന്ന ഈ വേദനകളുടെ പുറകിൽ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട് എന്ന് നീ മനസ്സിലാക്കണം, തിരിച്ചറിയണം. നീ കാണേണ്ടത് സ്വർഗ ലക്ഷ്യമാക്കിയാണ്. ലോകത്തിന്റെ അളവുകോല് വെച്ച് കണ്ടാൽ നീ ഒരു മടയാണ്, മണ്ടിയാണ് എന്ന് നിന്നെ കുറ്റപ്പെടുത്തും. ശാരീരികമായി നോക്കിയാൽ നിനക്ക് എന്നും വേദനയും ദുഃഖങ്ങളേ ഉള്ളൂ. പക്ഷെ ആത്മീയമായി ദൈവത്തിന്റെ ആത്മാവിലൂടെ നീ കാണുമ്പോൾ നിന്നെ ഒരു വിശുദ്ധ ജന്മമായി ദൈവം കാണുകയും നിന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ ആരെങ്കിലും ഇതുപോലെ വേദന ആരുമറിയാതെ സഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാനൊരു വിശുദ്ധ ജന്മമാണ് എന്ന് ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നു ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളെ ദൈവം ഏറ്റവും കൂടുതൽ ഇനിയും അനുഗ്രഹിക്കട്ടെ, സഹിക്കുവാനുള്ള കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന ആരാധന 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 ആരാധന
ദൈവമേ നിൻ പാദേ സർവമർപ്പിച്ചേക, എന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കേ കാണ മനം തുറന്നേക, എന്നേരവും സ്തുതി ആരാധന. ആരാധന ആരാധന ദിവ്യകാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഒരു ഗോതമ്പപ്പത്തിന്റെ രൂപത്തിൽ ചെറുതായി പാടത്ത് പണിയെടുക്കുന്ന കർഷകന്റെ നെറ്റിയിലെ വിയർപ്പും അവന്റെ വീടിന്റെ സ്വപ്നങ്ങളും ഉള്ളിൽ ഒതുക്കി വെച്ച് പകലിലെ ശക്തിയേറിയ ചൂടും രാത്രിയിലെ മഞ്ഞുമെല്ലാം ഏറ്റുവാങ്ങി അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയുടെ വേദനയും കളകൾ പറിച്ചെടുക്കുന്ന ഒരു പാവപ്പെട്ട അമ്മയുടെ ഉള്ളിലെ സ്വപ്നങ്ങളും കുടുംബത്തിന്റെ തകർച്ചയും തളർച്ചയും ഏറ്റുവാങ്ങി കൊയ്തെടുക്കുന്ന കർഷകന്റെ സന്തോഷവും അത് ഉണങ്ങി വറുത്തു പൊടിച്ച് ചുട്ടെടുക്കുമ്പോഴുണ്ടാകുന്ന വേദനയുമെല്ലാം ആ ഗോതമ്പപ്പത്തിൽ ഉൾച്ചേർന്നതുപോലെ വിവാഹമെന്ന കൂതാശിയിലൂടെ ഒരു കുടുംബജീവിതം ആരംഭിക്കുന്ന ദമ്പതികളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞെരിഞ്ഞമർന്നു ഉള്ളിൽ ഒതുങ്ങി കൂടി ഒരാളോടും പുറത്തു പറയാതെ ഉള്ളിലൊരു കനലായി കൊണ്ടു നടക്കുന്ന സഹനങ്ങളൊക്കെ ഓരോ വിശുദ്ധ കുർബാനയുമാണ് എന്നുള്ള തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. അൾത്താരിയിലെ ബലിവേദിയിൽ മുറിയപ്പെടുന്ന തിരുവോസ്തി കണക്കെ കുടുംബജീവിതം നയിക്കുമ്പോൾ വൈവാഹിക ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ മുറിയപ്പെടുന്ന അനുഭവങ്ങളും ചിന്തപ്പെടുന്ന രക്തവും ബലി കഴിക്കപ്പെടുന്ന സമർപ്പണവും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നൽകി കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ദൈവമേ. പ്രാർത്ഥിക്കുകയാണ്, പകലിന്റെ അധ്വാനവും ക്ഷീണവുമായി വീട്ടിലേക്ക് വരുമ്പോ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സ്വാന്തനത്തിന്റെയും ഒരു ശീതിലിമ പോലും ഇല്ലാതെ ജീവിതത്തിന്റെ ഭാരം ഇറക്കി വെക്കുവാനോ ഒരു തണലേകുവാനോ സ്നേഹം പകരുവാനോ ഇല്ലാതെ ഒറ്റപ്പെടുന്ന ജീവിതങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ പ്രാർത്ഥിക്കുകയാണ്. ഒരു മുന്തിരിച്ചാറ് പിഴിയുന്നത് പോലെ കുടുംബത്തിന് വേണ്ടി തന്റെ രക്തവും എല്ലാം ഊറ്റിക്കൊടുത്ത് ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടി അധ്വാനിക്കുന്ന കുടുംബാംഗങ്ങളുടെ ജീവിതത്തിന്റെ വേദന സമർപ്പിക്കുന്നു കർത്താവെ. അവരെയാണല്ലോ നീ വെള്ളി പോലെയല്ല ഞാൻ നിന്നെ ഉരുക്കുന്നത്, കഷ്ടതയുടെ ചൂളയിലാണ് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു കർത്താവെ. കുടുംബങ്ങളിൽ ആരും അറിയാതെ സഹിക്കുന്ന നിശബ്ദ സഹനങ്ങൾക്ക് ദൈവമേ ഉത്തരം എവിടെയാണ് എന്ന് അന്വേഷിക്കുമ്പോ ഈ ലോകത്തിന്റെ വഴികളിലൂടെ നടക്കാതെ ദൈവം വിരിച്ച വഴികളിലൂടെ നടക്കുമ്പോൾ അത് കല്ലും മുള്ളും നിറഞ്ഞതാണ്, എങ്കിലും അത് എത്തിച്ചേരുന്നത് സ്വർഗത്തിലേക്കാണ് എന്നുള്ള തിരിച്ചറിവിന്റെ ബലത്തിൽ
കഴുത്തിൽ കെട്ടിയ ആ താലി ഒന്ന് അമർത്തി പിടിച്ചാൽ പൊട്ടാവുന്ന നൂലിന് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രാർത്ഥനയുടെയും കണ്ണുനീരിന്റെയും ത്യാഗത്തിലൂടെ ഒരു ചങ്ങല കണക്ക് ഫലമായി പകർന്ന ആ വലിയ ബാപ്പന്റെ സ്നേഹത്തിന് കർത്താവെ വിശ്വാസത്തിന്റെ അഭിഷേകം കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ ജീവിതം ജീവിത പങ്കാളിയെ വിശുദ്ധീകരിക്കുന്നതാണെന്ന്, ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിനുള്ളതാണെന്ന്, ജീവിത പങ്കാളിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് താനിൽ സഹിക്കുന്നതെന്നുള്ള സഹനങ്ങളെ വിശുദ്ധമായ സഹനങ്ങളായി തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ജീവിതങ്ങളെ ഈ അൾത്താരിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അവരുടെ സഹനങ്ങളിലേക്ക് കർത്താവിനെ കരുത്തു പകരണമേ കർത്താവെ. അവരുടെ ജീവിതത്തെ ഏറ്റവും അഭിഷേകമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരും അറിയാതിരിക്കുവാൻ ഒരു തുള്ളി കണ്ണുനീര് പോലും ആ മെഴുകളിൽ നിന്ന് വരാതെ ഈശോയെ സൂക്ഷിക്കുന്ന ആ ജീവിതങ്ങൾക്ക് കർത്താവെ കരുത്തു പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്പരമാകയും ഇന്ന് ഏറ്റുവാങ്ങുന്ന സ്നേഹമേ, സങ്കടങ്ങളിലെന്റെ ശ്രയം സങ്കടങ്ങളിലെന്റെ നാഥന്റെ വൻകൂരി ശേഷിക്കാശ്രയം സാന്ത്വനം നൽകിയെന്നിലേക്കെന്നും ശാന്തിയേകും ശീതളം സങ്കടങ്ങളിലെന്റെ നാഥന്റെ വൻകൂരീശനിക്കാശ്രയം. ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയുള്ളവരെ. എന്റെ സങ്കടമാകെയും ഇന്ന് ഏറ്റുവാങ്ങുന്ന സ്നേഹമേ, എന്റെ സങ്കടമാകെയും ഇന്ന് ഏറ്റുവാങ്ങുന്ന സ്നേഹമേ, നിന്റേതാണെന്നും യേശുവേ നിന്നെ വിട്ടു ഞാനിനി പോകുമോ, നിന്റേതാണെന്നും യേശുവേ നിന്നെ വിട്ടു ഞാനിനി പോകുമോ, വിട്ടു ഞാനിനി പോകുമോ യേശുവേ. യേശുവേ വിളിക്കാം, പ്രാർത്ഥിക്കാൻ പറയുള്ളവരെ. എന്നാഥനേ യേശുവേ, യേശുവേ, യേശുവേ എൻ സ്നേഹമേ. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ മാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോയുടെ ഹൃദയത്തിന്റെ ആ വേദനയുടെ ഒരു ചെറിയൊരു പതിപ്പായി ഇതിനെ നമുക്ക് ഏറ്റെടുക്കാൻ പ്രിയമുള്ളവരെ. ഈശോയുടെ ഹൃദയത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയുവാൻ നമ്മുടെ ഈ വേദന ഈശോയ്ക്കായി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. കാരണം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ തമ്പുരാനെ എന്നേരവും സ്തുതിയാരാധന ആരാധന 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 ആ
ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന